അവൻ്റെ കൈകളിലെ മുറിപ്പാടുകൾ കാണുകയും വിലാവിൽ എൻ്റെ കൈവെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയല്ല. അക്ഷരാർത്ഥത്തിൽ എടുത്താൽ ഇതൊരു ദുർവാശിയാണ്, ഒരു പിടിവാശിയാണ്. പക്ഷേ ഈ പിടിവാശിയുടെ പിറകിലുള്ള അതിൻ്റെ ആത്മാവിനെയാണ് ഈശോ കാണുന്നത്. അപ്പോൾ ഈശോ തിരിച്ചറിയുന്നത് മുറിപ്പെട്ട ഹൃദയത്തെയാണ്, പുണപ്പെട്ട സ്നേഹത്തെയാണ്. പിടിവാശിയുടെ പിറകിലുള്ള മുറിപ്പെട്ട ഹൃദയത്തെ കാണണമെങ്കിൽ അതിനൊരു ഇൻറ്റിമസിയുടെ ഇഴയടുപ്പമുള്ള സൗഹൃദത്തിൻ്റെ പശ്ചാത്തലത്തിലേ കാണാൻ പറ്റുള്ളൂ. ശരിക്കു പറഞ്ഞാൽ ഈശോയും തോമസ് ശ്ലീഹായും തമ്മിലുള്ളത് അത്തരമൊരു സൗഹൃദമായിരുന്നു. അതുകൊണ്ട് അന്ത്യത്താഴത്തിൽ വെച്ച് ഞാൻ പോവുകയാണ്, വഴിയറിയാമല്ലോ എന്ന് പറയുമ്പോൾ തോമസ് ശ്ലീഹ ചോദിക്കും, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ മേല, പിന്നെ എങ്ങനെ വഴിയറിയുന്നത്? അടുപ്പോ ലാസർ മരിച്ച് അതുങ്ങോട്ട് പോകുന്ന അപകടമാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ തോമസ് ശ്ലീഹ പറയും, നമുക്കും അവനോട് കൂടി പോയി മരിക്കാം. വളരെ തീക്ഷ്ണമായ തീവ്രമായ സൗഹൃദമാണ്. അത്തരമൊരു സൗഹൃദത്തിലാണ് പിടിവാശിയുടെ പിറകിൽ നിൽക്കുന്ന മുറിപ്പെട്ട സ്നേഹത്തെ വായിച്ചെടുക്കാൻ പറ്റുന്നത്. എം ടി വാസുദേവൻ നായരുടെ ഒരു പഴയ ടെലിഫിലിം ഉണ്ട്, ഒരു ചെറു പുഞ്ചിരി. രണ്ട് വൃദ്ധ ദമ്പതികളുടെ കഥയാണ്. അമ്മാളും അമ്മയും കൃഷ്ണക്കുറുപ്പും മക്കളും മക്കളുടെ മക്കളുമായി അവരൊരു അടുത്തില്ല, അവരെല്ലാം അകലെ പട്ടണങ്ങളിലാണ്. ഇവർ രണ്ടുപേരും കൂടെ പഴയ തറവാട്ടിൻ്റെ ഒരുമിച്ച് ഒരു ഗ്രേസ്ഫുൾ ഏജിങ് എന്നൊക്കെ പറയുകയല്ലേ, പ്രസാദാത്മകമായ വാർദ്ധക്യം, അങ്ങനെ ജീവിക്കുക. അമ്മാളും അമ്മയുടെ ഒരു ഓർമ്മ ഫ്ലാഷ് ബാക്കായിട്ട് കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവരൊരു ബസ് യാത്ര നടക്കുക. പെട്ടെന്ന് അമ്മാളും അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ വന്നു. ഛർദ്ദിക്കാൻ ഓങ്ങിയപ്പോൾ കൃഷ്ണക്കുറുപ്പ് കയ്യിൽ സൂക്ഷിച്ചിരുന്ന തൂവാലയഴിച്ച് അതിനുള്ളിലെ ചെറുനാരങ്ങ എടുത്ത് അമ്മാളും അമ്മയുടെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മണത്തോളൂ, എല്ലാം പോയിക്കൊള്ളും. അമ്മാളമ്മ പറയുന്നു, ഞാനപ്പോൾ ഒളി കണ്ണിട്ടൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ മുഖത്ത് വിരിഞ്ഞ ചെറു പുഞ്ചിരി, അപ്പോഴാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത്. സൗഹൃദത്തിൻ്റെ, സഹിത്വത്തിൻ്റെ, മൈത്രിയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ പിടിവാശിയുടെ പിറകിലുള്ള ആത്മാവിനെ, മുറിപ്പെട്ട ഹൃദയത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈശോ മനസ്സിലാക്കിക്കഴിഞ്ഞ് പ്രതികരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, സുഹൃത്തായിരുന്നവൻ ദൈവികനായി മാറുന്നു, സൗഹൃദം ആത്മീയതയായിട്ട് വളരുന്നു. ഇതാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നിൻ്റെ സൗഹൃദങ്ങളെ, സ്നേഹബന്ധങ്ങളെ, സഖിത്വത്തെ കുറെ കൂടി ഗൗരവത്തിലെടുക്കുക. പോരാ, അവിടെ ഉയർന്നു വരുന്ന പിടിവാശികളുടെ അക്ഷരാർത്ഥമല്ല, അതിൻ്റെ പിറകിലുള്ള ആത്മാവിനെ, മുറിപ്പെട്ട സ്നേഹത്തെ വായിച്ചെടുക്കാൻ സാധിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? സുഹൃത്ത് ദൈവികനാകും, നിൻ്റെ സൗഹൃദ ബന്ധം ആത്മീയതയായിട്ട് രൂപാന്തരപ്പെടും.